നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച വിവരാവകാശ പ്രവർത്തകൻ ഗിരീഷ് ബാബു ആണല്ലോ സെപ്റ്റംബർ 18-ന് അദ്ദേഹത്തിന്റെ വസതിയിൽ മരിച്ചു കിടന്നതായി വാർത്തകൾ വന്നത്. വീടിന്റെ മുകളിലത്തെ നിലയിൽ അകത്തുനിന്ന് പൂട്ടിയ മുറിക്കുള്ളിൽ മരിച്ചു കിടന്നു എന്നാണ് വാർത്തകൾ. അതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും എല്ലാവരും അതിനെ സ്വാഭാവികമാക്കി മാറ്റുകയായിരുന്നു. ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത്. ആരാണ് ഈ ഗിരീഷ് ബാബു? എന്താണ് അയാൾക്ക് സംഭവിച്ചത്? വിവരാവകാശ പ്രവർത്തകനായിരുന്നു കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു. നിരവധി പൊതു താൽപര്യ ഹർജികൾ നൽകുകയും നീതിക്കായി ശ്രമിക്കുകയും ചെയ്തിരുന്നയാളാണ് ഗിരീഷ് ബാബു. മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്ന മാസപ്പടി കേസിന്റെ ആദായ നികുതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത പണമിടപാട് അന്വേഷിക്കണം എന്ന് കാണിച്ച് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിച്ചു ഗിരീഷ് ബാബു. ഇത് കോടതി തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ മാസം 11-ന് കോടതിയിലെത്തി 13-ന് വാദം നടന്നു. ഗിരീഷ് ബാബു മരിക്കുന്ന ദിവസം സെപ്റ്റംബർ 18-ന് വാദം നടക്കാനിരിക്കുകയായിരുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ളയാളാണ് ഗിരീഷ് ബാബു. ചികിത്സയുമായി മുന്നോട്ട് പോവാനിരിക്കുകയുമായിരുന്നു. അതിനിടയ്ക്കാണ് ഹൃദയസ്തംഭനം ഉണ്ടായതും മരണം സംഭവിക്കുന്നത്. മാസപ്പടി സംബന്ധിച്ച കേസിൽ കോടതി വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നയാളായ സ്ഥിതിക്ക് നിരവധി സമ്മർദ്ദങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് കരുതുന്നത്. മാത്രമല്ല, ആദ്യം മുതൽ കേൾക്കുന്ന ഒരു കാര്യം, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഗിരീഷ് സമർപ്പിച്ച കേസ് ഇടതു നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നും മറ്റുമാണ്. അതിന് കാരണം വിജിലൻസ് കോടതിയിൽ കേസ് സമർപ്പിച്ച് അത് തള്ളിപ്പോയാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് നിലയ്ക്കും. ഇക്കാര്യം രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ KM ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഗിരീഷ് ബാബു കൊടുത്ത കേസ് തള്ളിയതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്, ആ തള്ളിയ സമയത്ത് ഞാൻ ശ്രീമാൻ ഗിരീഷ് ബാബുവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ട് തള്ളിയതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഇതാരാണ് ഇതിന്റെ ഹർജി തയ്യാറാക്കിയത് എന്ന് ചോദിച്ചു. അതായത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഈ ഹർജി തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എടുത്ത വഴിക്ക് ഞാൻ ഗിരീഷ് ബാബുവിനോട് ചോദിച്ചു, CPM കാരനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗിരീഷ് ബാബുവിനോട് അതെ എന്ന് പറഞ്ഞു. പക്ഷേ അത് നേതൃത്വത്തോടൊക്കെ എതിർത്ത് നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഈ മാസപ്പടി കേസിൽ പിണറായി വിജയനെതിരായിട്ടുള്ള ഹർജി ഗിരീഷ് ബാബുവിന് വേണ്ടി തയ്യാറാക്കിയത് ഒരു CPM അഭിഭാഷകനാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് എനിക്ക് അപ്പോൾ ബോധ്യമായത്. എന്ന് മാത്രമല്ല, അവിടെ ചെന്നപ്പോൾ ഗിരീഷ് ബാബുവിൻ്റെ കൂടെ കണ്ടയാളും CPM ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ CPM ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് ഇത് തള്ളിപ്പോകാനുള്ള സാധ്യത ഇന്ന ഇന്നതാണെന്നും, ഇത് വേണ്ട കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസൊന്നും ഇല്ലാതെയാണ് ഈ കേസ് പിന്നെ മൂവാറ്റുപുഴ കോടതിയിൽ കൊടുത്തതെന്നും, അത് മനഃപൂർവ്വം തള്ളിക്കാൻ വേണ്ടി CPM കാരും കൂടെ ഇടപെട്ട് കൊടുത്തതാവാനാണ് സാധ്യതയെന്നും, അതിൽ ഗിരീഷ് ബാബുവിനെ ഉപയോഗിച്ചതായിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും ഞാൻ അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഗിരീഷ് ബാബുവിൽ അതിൽ പങ്കുണ്ടോയെന്നുള്ള കാര്യവും എനിക്ക് സംശയമുണ്ടെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, അതിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് ഈ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ വന്ന് വാദം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോടതി ചില ചോദ്യങ്ങൾ പിന്നെ ഗിരീഷ് ബാബുവിൻ്റെ അഭിഭാഷകനോട് ചോദിച്ചതായി നമ്മൾ പത്രത്തിൽ കണ്ടു. ആ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യം എന്താണ്? ആ ചോദ്യം എന്ന് പറയുന്നത്, ഈ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഹരിഹരൻ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് പിന്നെ ഈ വീണാ വിജയൻ്റെ മകൾക്ക് പണം പോയിട്ടുണ്ട് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് പകരമായി ഈ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഈ വീണാ വിജയൻ്റെ അച്ഛൻ പിണറായി വിജയൻ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള വളരെ പ്രസക്തമായൊരു ചോദ്യം ജഡ്ജി ഈ പിന്നെ ഗിരീഷ് ബാബുവിൻ്റെ അഭിഭാഷകനോട് ചോദിച്ചതായി പത്രത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നും എനിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞത്, ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അപ്പീലിലും ഈ കേസിൽ വരേണ്ട ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് ഉണ്ടായത്. ആ തോന്നൽ പിന്നീട് ശക്തമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത്, ഹൈക്കോടതിയിൽ ഇത് ആരാണ് ഗിരീഷ് ബാബുവിന് വേണ്ടി വാദിച്ചത് എന്ന് ബോധ്യമായപ്പോഴാണ്. ഹൈക്കോടതിയിൽ ഗിരീഷ് ബാബുവിന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ശ്രീമാൻ ആളൂരാണ്. ആളൂർ ബിജു ആന്റണി ആളൂർ ബി എ ആളൂർ ആളൂരാണ് വാദിച്ചത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഈ പറഞ്ഞവരെ ഇംപ്ലൈഡ് ആണല്ലോ. രണ്ട്, ഈ ആളൂർ വാദിച്ച ആളൂർ നടത്തിയ വാദത്തെക്കുറിച്ച് ഞാൻ കേട്ടു.
ആ വാദവും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ അനുവാദം വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ആ വാദത്തിലാണ് ബിയാളൂർ കേന്ദ്രീകരിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിലൊക്കെ തന്നെ ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ അത് സംബന്ധിച്ചുള്ള നിരീക്ഷണം എന്ന് പറയുന്നത് ഈ ഗിരീഷ് ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിവരാവകാശ പ്രവർത്തകനെ ആരോ ഒരു ഉപകരണമാക്കി ഉപയോഗിച്ചുകൊണ്ട് വേണ്ട തെളിവുകളൊന്നും ഇല്ലാതെ ഹർജി തയ്യാറാക്കി നൽകി ആ ഹർജി ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ തള്ളിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിലെ ബലിയാടായിരുന്നു ഗിരീഷ് ബാബു എന്നുള്ള ഗുരുതരമായിട്ടുള്ള സംശയമാണ് എൻ്റെ മുന്നിലുള്ളത്. കാരണം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കേസ് സമർപ്പിച്ചപ്പോഴും ഈ കേസിന് ആവശ്യമായിട്ടുള്ള രേഖകളും തെളിവുകളൊന്നും ഇല്ലാതെയാണ് സമർപ്പിച്ചതെന്നുള്ളത് കൊണ്ടാണ് തള്ളിപ്പോയത് എന്നുള്ളത് വ്യക്തമാണ്. ഹൈക്കോടതിയിലും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ കേസ് കൊടുക്കുമ്പോൾ ഈ കേസിൽ കേസിൻ്റെ ഭാഗമാകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഹൈക്കോടതിയിൽ കൊടുത്ത കേസിലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ നമുക്ക് കേസുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവാൻ. എന്ന് മാത്രമല്ല കേസിൽ വാദിക്കാൻ വന്ന ആളൂർ എന്ന് പറഞ്ഞ വക്കീലിനെക്കുറിച്ചും ആ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ഗിരീഷ് ബാബു എന്ന ആ വിവരാവകാശ പ്രവർത്തകനെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഏതൊക്കെയോ നിക്ഷിപ്ത താല്പര്യക്കാർ കേസിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളൊന്നും ഉൾപ്പെടുത്താതെ കേസ് കൊടുത്തു എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെ കൊടുക്കുന്നതിലൂടെ ഈ കേസ് ഹൈക്കോടതിയിൽ നിന്ന് കൂടി തള്ളിപ്പോകുമ്പോൾ പിന്നെ ഈ കേസ് ആരെങ്കിലും കൊടുക്കണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണമെന്നുള്ള സ്ഥിതി വരും. അപ്പോൾ മനഃപൂർവ്വം ഇത് ഈ കേസ് തള്ളിക്കാൻ വേണ്ടി ഈ കേസിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാതെ ഈ ഗിരീഷ് ബാബുവിനെ ഉപയോഗിച്ചുകൊണ്ട് കേസ് കൊടുത്തതാണോ എന്നുള്ള സംശയമാണ് എൻ്റെ മനസ്സിൽ ബലപ്പെടുന്നത്. ഇത്തരത്തിൽ ഗിരീഷ് ബാബുവിൻ്റെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങളടക്കം പരിശോധിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. ഇക്കാര്യത്തിൽ ഒരു ചെറിയ ശതമാനം സംശയം പോലും പ്രതിപക്ഷമോ മറ്റ് പൊതുപ്രവർത്തകരോ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് കൗതുകകരം. ഇനിയെങ്കിലും ഗിരീഷ് ബാബുവിന്റെ മരണത്തിന് പിന്നിൽ അത്തരത്തിൽ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടായിട്ടുണ്ടോ എന്നത് തെളിയിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.